ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഒഴിച്ചുകറിയാണ് ചെയ്യുന്നത്, കുമ്പളങ്ങയും പുളിഞ്ചിക്കയും കൊണ്ട്. ഞങ്ങൾ ഇതിനെ പുളിഞ്ചിക്ക എന്നാണ് പറയണത്, ചില സ്ഥലത്ത് എരുമ്പൻ പുളി എന്നും പറയും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുമ്പളങ്ങ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാമേ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ, ഒരു മൂന്ന് കുഞ്ഞുള്ളി, കുറച്ച് കാന്താരിമുളക്, ഒരു അര ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ അല്പം വെള്ളം ചേർത്തിട്ട് നല്ല മയത്തിനൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങ ഇപ്പോൾ പകുതി വേഗമായിട്ടുണ്ട്. നമുക്ക് ഒരു 50% ഇത് വേഗമാകുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് നമ്മുടെ പുളിഞ്ചിക്ക ചേർത്ത് കൊടുക്കണം. ഞാൻ പുളിഞ്ചിക്ക ഇതുപോലെ അതും ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ രണ്ടും നല്ല രീതിയിലൊന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ മിക്സിയിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ശക്കലും വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ആ അരപ്പും കൂടെ ഇതിലോട്ടൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്തോളാം. ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. നമുക്കിത് കടുക് തളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലോ, കുറച്ച് കടുക്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞ കുഞ്ഞുണ്ടി ഒന്ന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞുള്ളിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മുടെ ഉണക്കമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഉണക്കമുളകും ഒന്ന് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കടുക് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കടുകും കൂടെയൊക്കെ താളിച്ചതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു കടുക് താളിച്ചതിൻ്റെയൊക്കെ മണം നല്ല രീതിയിൽ കറിയിൽ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളെ കറി എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ നിങ്ങളത് കണ്ടു പോകാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും കൂടെ ശ്രമിക്കണേ. ബൈ.